എല്ലാവർക്കും എൻ്റെ ഹായ്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീക്കാണിത്. ഈ ആഴ്ച ഞാൻ ക്രിസ്മസും ന്യൂ ഇയർ സ്പെഷ്യൽസാണ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഡു കീപ് ഫോളോയിങ് മീ ത്രൂ സിമീസ് കിച്ചൻ ഡയറീസ്. ആസ് യൂഷ്വൽ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസും മെഷർമെൻറ്സും എല്ലാം എൻ്റെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഡിഷിലോട്ട് കടക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ട്രൈഫിൾ പുഡിങ്ങാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മധുരം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഫെസ്റ്റീവ് ആഴ്ച തുടങ്ങാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മൂന്ന് ലെയർ ഡെസേർട്ടാണ്. ആദ്യത്തെ ലെയറിലോട്ട് കടക്കാം നമുക്ക്. ഇതിനായി ഞാനിവിടെ ഗുഡ് ഡേ ബട്ടർ ബിസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബിസ്ക്കറ്റ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇടണം. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം. നിങ്ങളുടേലുള്ള പെസൽ, അത് കല്ലിൻ്റെതായാൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെതായാൽ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പാടുള്ളൂ, പൗഡർ ആക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഉരുക്കിയ ബട്ടർ ഇട്ടിട്ട് നല്ലോണം തിരുമ്പി, അതായത് പുട്ടിന് നനക്കുന്ന പോലെ നമുക്ക് കുഴച്ച് ടെക്സ്ചർ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ അത് ബിസ്ക്കറ്റ് ബേസ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം സെർവ് ചെയ്യുന്നത് ഏത് ഡിഷാണ്, ഗ്ലാസ് ബൗളാ അല്ലെങ്കിൽ പുഡിംഗ് ബൗളാ പുഡിംഗ് ഗ്ലാസാ എന്താണെന്ന് വെച്ചാൽ അതിൽക്ക് ബേസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടം ലെയറ് അല്ലെങ്കിൽ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അമർത്തി കൊടുത്ത ഈ ബേസ് ബിസ്ക്കറ്റ് ബേസിൻ്റെ മുകളിലോട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് മാംഗോ പീസസാണ് ലെയർ ചെയ്യാൻ പോണത്. ഇത് ഓരോന്നോരോന്ന് കൃത്യമായിട്ട് ലെയർ ചെയ്ത് മുഴുവൻ ഒരു ലെയറായിട്ട് ഈവൻലി ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ബേസ് സെറ്റ് ആവുന്നതിൻ്റെ നമുക്ക് ജെല്ലോ ഉണ്ടാക്കിയിട്ട് അത് തണുപ്പിക്കണം. ചൂടോടുകൂടി ബിസ്ക്കറ്റ് ബേസിൻ്റെ മുകളിൽ ഒഴിക്കാൻ പറ്റില്ല. പാക്കറ്റിൽ എന്താ പറഞ്ഞേക്കണം, അതേ കൂട്ട് ജെല്ലോ ഉണ്ടാക്കിയിട്ട് തണുപ്പിക്കാൻ വെക്കുക. അപ്പോൾ ജെല്ലോ, നമ്മുടെ ജെല്ലോ തണുത്തിട്ടുണ്ട്, ബേസ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് മാംഗോ ബേസിൻ്റെ മുകളിലോട്ട് ഈ തണുത്ത ജെല്ലോ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് സെറ്റാവാൻ വേണ്ടി വെച്ചു കൊടുക്കണം. അപ്പോൾ ജെല്ലോ ബിസ്ക്കറ്റ് ബേസ് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളത് കസ്റ്റേർഡ് കുറുക്കലാണ്. കസ്റ്റേർഡും ഈ പറഞ്ഞ കൂട്ട് തന്നെ തണുത്തതിന് ശേഷം ജെല്ലിയുടെ മുകളിൽ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജെല്ലി മെൽറ്റായി പോകും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ പാലൊഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇടക്കിടക്ക് ഇളക്കി പാല് തിളക്കുന്നതാണ് കണക്ക്. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ച് തുടരെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കട്ട കൊടുത്തു തീ ചെറുതാക്കി ഇട്ടിട്ട് വേണം കസ്റ്റേർഡ് ഒഴിച്ച് നമുക്ക് ഇളക്കാൻ. ഇളക്കി മിക്സായി ഒന്ന് തിക്കായി തുടങ്ങണ ആ പരുവാകുമ്പോൾ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് തിളച്ച് കുറുകിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇനി ഇതിനെ തണുപ്പിക്കാൻ വെക്കാം. നമ്മുടെ ജെല്ലോ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ്, മാംഗോ, ജെല്ലോ മൂ ഇതൊക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത കസ്റ്റേർഡ് ഒഴിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കണം കസ്റ്റേർഡ് സെറ്റാവാൻ വേണ്ടിയിട്ട്. കസ്റ്റേർഡ് സെറ്റാവുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്ക് മുകളിലത്തെ ടോപ്പിംഗ് റെഡിയാക്കുക. ഇതിനായി ഞാനിവിടെ ക്രീം ചീസും ഐസിങ് ഷുഗറും കൂടി ആദ്യം അടിച്ച് ഒന്ന് ഫ്ലഫി ആക്കി എടുക്കണം. ഐസിങ് ഷുഗർ അടിച്ച് ഫ്ലഫി ആയിട്ടുണ്ട്. നല്ലോണം സ്ക്രേപ്പ് ചെയ്ത് ഒന്ന് ഇട്ടിട്ട് ഇതിലോട്ട് മാംഗോ പഴുപ്പും മാംഗോ എസൻസും ചേർക്കണം. ഹാൻഡ് മിക്സർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് ഒരു എയറി ക്രീമി മിക്സ്ചറാക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ മാംഗോ പഴുപ്പും ക്രീം ചീസും ഐസിങ് ഷുഗറും ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇതിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നവരെ ക്രീം വിപ്പായി വരുന്നുണ്ട്. നല്ലോണം തിക്കാക്കി വിപ്പ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ മാംഗോ മിക്സ്ചറിൽ മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് ലൂസാകും. അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് റെഡിയായി, മാംഗോ മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് സ്പാച്ചുല വെച്ചിട്ട് പതുക്കനെ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ ഒരു എയറി ലൈറ്റ് ക്രീമി മിക്സ്ചറ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ശരിക്കും ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. നമ്മുടെ കസ്റ്റേർഡ് ട്രൈഫിളും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. ക്രഞ്ചി ബിസ്ക്കറ്റ് ബേസ്, അതിൻ്റെ മുകളിൽ ജെല്ലോ ക്രീമി കസ്റ്റേർഡ് ആൻഡ് ഏറ്റവും മുകളിൽ ലൈറ്റ് ക്രീം ചീസ് ടോപ്പിംഗ്. ഇറ്റ്സ് സോ ഹെവൻലി. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വിഷിംഗ് യു ഓൾ ഫെസ്റ്റീവ് വീക്ക് എഹെഡ്.